ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു സ്നാക്ക് റെസിപ്പിയാണ്, പൊട്ടറ്റോ മാഗി സ്നാക്ക്. നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു ഫ്രൈ പാനിലേക്ക് ഓയിൽ ചൂടാകുമ്പോൾ ഒരു വലിയ സവാള ഇതുപോലെ പൊടി പൊടിയായി അരിഞ്ഞത് ചേർക്കാം. ഇതിൻ്റെ ഒരു കളറ് ചേഞ്ച് ആകുന്നത് വരെ വഴറ്റാം. കളറൊന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ്, മൂന്നും കൂടെ മിക്സിയിൽ പേസ്റ്റാക്കി എടുത്തതാണ്. അത് ഒരു ടീസ്പൂൺ ഇതിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ച മണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറി നല്ലൊരു മണം വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ചുടച്ചതാണ്, ഉപ്പിട്ടിട്ട് വേവിച്ചുടച്ച് വെച്ചതാണ്, ഇതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ആക്കുന്നില്ല. അപ്പോൾ ആവശ്യമാണെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഇത് മാറ്റി വെക്കാം. ഒന്ന് തണുത്ത് കഴിഞ്ഞൊരു സമയത്ത് ഇത് ഇതുപോലെ കയ്യിലെടുത്തിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, റൗണ്ടിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. അതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മൈദയും ഒരു ടീസ്പൂൺ കോൺഫ്ലവറും കുറച്ചൊരു ഉപ്പും കൂടെ ചേർക്കണതിൽ. ഇത് മാഗിയുടെ ആ പാക്കറ്റിനകത്ത് വരുന്ന ഒരു മസാലയാണ്. അപ്പോൾ ഇത് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി മാഗിയാണ്, മാഗി കൈകൊണ്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതൊരു പാത്രത്തിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പൊട്ടാറ്റോ റോൾ എടുത്ത് ഇങ്ങനെ ഈ ഒരു പേസ്റ്റിലേക്ക് കോട്ട് ചെയ്തിട്ട് നമുക്ക് മാഗിയിലേക്ക് ഇട്ടിട്ട് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതുപോലെ ബാക്കി എല്ലാത്തും കൂടെ കവർ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് റോൾസൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു കളറാകുന്നത് വരെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം.